ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസ് ജോലിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ GDS ഗ്രാമീണ ദക്ഷസേവക് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കേരള പോസ്റ്റ് ഓഫീസുകൾക്കും മുമ്പ് വിളിച്ചിരുന്നു, ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓരോ സർക്കിളായിട്ടാണ് വിളിക്കാറ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് തമിഴ്നാട് പോസ്റ്റ് സർക്കിളിലേക്ക് GDS ഗ്രാമീണ ദക്ഷസേവക് തസ്തികയിലേക്ക് ഏകദേശം 3100 സംതിങ് വേക്കൻസികളുമായിട്ടാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന സാലറിയും, ഇതിന് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല, ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക, അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള തമിഴ് അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വനിതകൾക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അപേക്ഷിക്കേണ്ട, ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല, ജസ്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ മറ്റുള്ള ആളുകൾക്കെല്ലാം വെറും 100 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയും, എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയും, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അവർ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അപേക്ഷിക്കാൻ കഴിയുന്നവരായിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള തമിഴ് പഠിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അവർക്കൊരു നിങ്ങളുടെ ഷെയർ കാരൻ ചിലപ്പോൾ അപേക്ഷിക്കാൻ കഴിയും, എക്സാം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടോപ്പിൽ റാങ്കിലുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇപ്പോൾ തമിഴ്നാട് സർക്കിളിലാണ് ഗ്രാമീണ ദക്ഷസേവക് എന്ന് പറയുന്ന GDS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏകദേശം 3100 വേക്കൻസികളുമായി ഇപ്പോൾ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ശമ്പളം ഫസ്റ്റ് ലഭിക്കുന്നത് ശമ്പളം കുറവായിരിക്കും, കാരണം നമുക്കറിയാം എക്സാം ഇല്ലാത്തത് കാരണം തന്നെ ഇതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടാകുന്നത് കാരണം തന്നെ ഇതിൻ്റെ ശമ്പളം വളരെ കുറവായിരിക്കും. എന്നാൽ ഇതിൻ്റെ സെലക്ഷൻ കിട്ടിയ ആളുകൾക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് പല ഉയർന്ന തസ്തികകളിലൊക്കെ ജോലി നേടാൻ ഇത് സഹായകരമാവും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 18-40 ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ്. ഇതിലേക്ക് SC ST വിഭാഗത്തിന് 5 വയസ്സിൻ്റെയും അതുപോലെ OBC വിഭാഗത്തിന് 3 വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതിൻ്റേതായ ഏജിലൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10ൽ നമ്മൾ ലോക്കൽ ലാംഗ്വേജ് ആയി പഠിക്കുകയും വേണം. അപ്പോൾ ഓരോ റീജിയനിലുള്ള ഓരോ സർക്കിളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഇത് തന്നെയാണ് ക്വാളിഫിക്കേഷൻ. എല്ലാ സർക്കിളിലും ഇത് തന്നെയാണ് ക്വാളിഫിക്കേഷൻ. പക്ഷേ ലോക്കൽ ലാംഗ്വേജ് ആ ഒരു എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്താണോ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ അത് മാത്രമല്ല, അറിഞ്ഞാൽ മാത്രം പോലെ നമ്മൾ 10ാം ക്ലാസ്സിൽ ആ ഒരു വിഷയത്തിൽ പഠിക്കുകയും ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കുകയും വേണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തമിഴ് പഠിച്ച ആളുകൾ, തമിഴ് 10ൽ ഒരു വിഷയമായി എടുത്ത് പഠിച്ച ആളുകൾക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്താം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏത് സർക്കിളിൽ വരികയാണെങ്കിലും ഏത് സർക്കിളിൽ അപ്ലൈ ചെയ്യാനും നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അതിൽ ഓരോന്നിൻ്റെയും ലോക്കൽ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. ആ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ 10ൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം. GDS നമ്മൾ കേരള റീജിയനിൽ അപ്ലൈ ചെയ്തപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഒരു ബേസിക് ആയിട്ടുള്ള 60 ദിവസത്തെ, മിനിമം 60 ദിവസം നിങ്ങൾ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ സൈക്ലിങ്ങും അറിഞ്ഞിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ബാക്കിയെല്ലാ കാര്യം, ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൽ കൊടുക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വേരിഫിക്കേഷൻ ഉണ്ടാവും, അതിന് ശേഷമായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കും, എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. പിന്നെ എക്സാം ഫീ ഉണ്ടായിരിക്കും. എക്സാം ഫീ 100 രൂപയായിരിക്കും ജനറൽ, അതുപോലെ തന്നെ OBC WS മെയിൽ കാൻഡിഡേറ്റ്സിന് 100 രൂപയും, അതുപോലെ തന്നെ മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങളായ SC ST അതുപോലെ PWD കാൻഡിഡേറ്റ്സും പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ്. തീർച്ചയായും ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.